സീറ്റ് രേഖകളിൽ എന്നോടൊപ്പമുള്ളത് എ എ റഹീം എം പി, ബി ബി രാജേഷ് എന്നിവരാണ്. വിഷയം സ്വപ്ന സുരേഷിന്റെ വെളിപ്പെടുത്തൽ. എന്താണ് സ്വപ്ന സുരേഷിന്റെ വെളിപ്പെടുത്തലിന് പിന്നിൽ? ആരാണ് സ്വപ്ന സുരേഷിനെ കൊണ്ട് ഇപ്പോൾ ഇങ്ങനെയൊക്കെ പറയിപ്പിച്ചത്? ഇപ്പോൾ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം പ്രകടനം നടക്കുകയാണ്, പ്രതിഷേധം നടക്കുകയാണ്. യു ഡി എഫും ബി ജെ പിയും പ്രതിഷേധത്തിൽ പങ്കെടുക്കുകയാണ്. അതേസമയത്ത് തന്നെയാണ് സ്വപ്ന സുരേഷിനെതിരെ കേസ് വന്നിരിക്കുന്നത്. അതോടൊപ്പം തന്നെ പല രാഷ്ട്രീയ വിവാദങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും. ഇത്രയും നാൾ അന്വേഷിച്ചിട്ടും ഒന്നും കണ്ടെത്തിയില്ലേ? ഈ ചോദ്യമാണ് പ്രധാനമായും എൽ ഡി എഫ് ഉന്നയിക്കുന്നത്, സർക്കാർ ഉന്നയിക്കുന്നത്, മുഖ്യമന്ത്രി ഉന്നയിക്കുന്നത്. ശ്രീ വി വി രാജേഷ്, എനിക്കും സംശയം തോന്നുന്നത് ഇതുതന്നെയാണ്. എത്രയോ വർഷമായി, കൃത്യമായി പറഞ്ഞാൽ ഒന്നര വർഷത്തിലേറെയായി അന്വേഷണം നടക്കുന്നു, ഒന്നും കണ്ടെത്തിയിട്ടില്ല. പിന്നെ ഈ സ്വപ്ന സുരേഷിന്റെ ഈ വെളിപ്പെടുത്തൽ എന്ന് പറയുന്നത് ഇത് വെളിപ്പെടുത്തലൊന്നുമല്ല. കാരണം ഇത് നേരത്തെ തന്നെ അവർ തന്നെ പറയുന്നുണ്ട്, ഞാനിത് കസ്റ്റംസിന് കൊടുത്തിട്ടുള്ളതാണ്, രഹസ്യമൊഴിയായി മജിസ്ട്രേറ്റിന് മുന്നിൽ കൊടുത്തിട്ടുള്ളതാണെന്ന്. പിന്നെ എന്ത് കണ്ടാണ് നിങ്ങൾ ഈ ചാടി പുറപ്പെടുന്നത്? മഞ്ജുഷ, ഏതൊരു കേസും നമ്മുടെ രാജ്യത്തിന്റെ ചരിത്രം കൂടി നോക്കിയാൽ ക്രിമിനൽ കേസുകൾ, പല പ്രമാദമായ കേസുകളും എത്രയോ വർഷങ്ങൾ കഴിഞ്ഞിട്ട്, പതിറ്റാണ്ടുകൾ കഴിഞ്ഞിട്ടാണ് ചില പ്രത്യേക സാഹചര്യത്തിൽ ആ കേസിൻ്റെ റെലവൻ്റ് ആയിട്ടുള്ള ആസ്പെക്റ്റുകളിലേക്ക് പോവുകയും കോടതി വളരെ കഠിനമായ ശിക്ഷ, നക്സൽ വർഗീസിൻ്റെ കേസ് ഉൾപ്പെടെയൊക്കെ നമുക്കറിയാമല്ലോ, അങ്ങനെ എത്രയോ കേസുകൾ നമുക്ക് നമ്മുടെ മുന്നിലുണ്ട്. ഇതിനെ സംബന്ധിച്ചിടത്തോളം ഈ കേസിൽ ഒരു ഗവൺമെൻറ് ആണ് പ്രതിഭാഗത്ത് നിൽക്കുന്നത്. ആ ഗവൺമെൻറ് നേതൃത്വം കൊടുക്കുന്ന ഇന്ത്യയിലെ ഒരു രാജ്യ ദേശീയ രാഷ്ട്രീയ പാർട്ടിയുടെ ഏറ്റവും കരുത്തുണ്ടെന്ന് അവർ അവകാശപ്പെടുന്ന ഒരു നേതാവ് തന്നെയാണ് അതിൻ്റെ ഏറ്റവും മുഖ്യസ്ഥാനത്ത് നിൽക്കുന്നത്. അങ്ങനെ വരുമ്പോഴേക്കും തീർച്ചയായിട്ടും അന്വേഷണ ഏജൻസികൾക്ക് അന്വേഷണ ഏജൻസികളുടേതായ എല്ലാ സൂക്ഷ്മതയും എല്ലാ കാര്യങ്ങളും പരിശോധിച്ചിട്ട് മാറ്റുമ്പോൾ ഓരോ ചുവട് മുന്നോട്ട് വയ്ക്കാൻ സാധിക്കും. പക്ഷെ അങ്ങനെ ഒരു ചുവട് മുന്നോട്ട് വെച്ചതായിട്ട് നമ്മൾ ഓരോ തവണയും കാത്തിരുന്നു. അല്ല, ഞാൻ പറയട്ടെ, മാധ്യമങ്ങൾ തന്നെ ചർച്ച ചെയ്യുമ്പോൾ നിങ്ങൾ ഇത് തന്നെയാണ് പറഞ്ഞുകൊണ്ടിരുന്നത്, കാത്തിരിക്കൂ കാത്തിരിക്കൂ. അപ്പോൾ എതിർപക്ഷത്തിനുള്ള ചോദ്യം, സ്വർണം കൊടുത്തുവിട്ടവർ എവിടെ, സ്വർണം കൊണ്ടുപോയവർ എവിടെ, ഇതൊക്കെയായിരുന്നു. അപ്പോൾ കാത്തിരിക്കൂ, ഇത് നയതന്ത്ര ഇടപെടൽ പോലും നടത്തേണ്ടതാണെന്നായിരുന്നു. ശരി, കാത്തിരുന്നു, ഇടയ്ക്ക് വെച്ച് തണുത്തു, കുറ്റപത്രം വരെ വന്നു, പല അന്വേഷണ ഏജൻസികൾ വന്നു, എത്രയാന്ന് എണ്ണാൻ പോലും ബുദ്ധിമുട്ടുള്ളതാണ്. ഇ ഡി വന്നു, എൻ ഐ എ വന്നു, സി ബി ഐ വന്നു, ആദായനികുതി വകുപ്പ് വന്നു, അങ്ങനെ ഒട്ടേറെ കേന്ദ്ര ഏജൻസികൾ വന്നു. തെളിവിൻ്റെ തരിമ്പ് പോലും ഇല്ല എന്ന് ചോദിക്കുന്നതിൽ ന്യായമുണ്ടല്ലോ. അതായത് ഈ കേസിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം നിങ്ങൾ പറഞ്ഞില്ലേ നേരത്തെ, ആര് കൊടുത്തുവിട്ടു എന്നുള്ളത് ഏറ്റവും റെലവൻ്റ് ആയിട്ടുള്ള പാർട്ടാണ്. ഇപ്പോൾ കൊടുത്തുവിട്ട വ്യക്തിയെ ഐഡൻറ്റിഫൈ ആയിട്ടുണ്ട്, അദ്ദേഹം വിദേശ രാജ്യത്താണ്. അദ്ദേഹത്തെ ഇന്ത്യയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി ഇൻ്റർപോളൊക്കെ വഴി നമ്മൾ നല്ല പരിശ്രമം നടത്തി, അത് ഏറെക്കുറെ വിജയിച്ച ഘട്ടത്തിലാണ് വളരെ വിദഗ്ധമായി ആ രാജ്യത്തിൻ്റെ ഒരു കേസിൽ അവർ ബോധപൂർവ്വം ഉൾപ്പെട്ടുകൊണ്ട് അവിടെ ആ കേസിൻ്റെ നടപടികൾ നേരിടുന്ന ഒരു സാഹചര്യത്തിൽ ആ പ്രതി തിരിച്ച് നമുക്കിവിടെ ഇന്ത്യയിലെത്തിക്കാൻ സാധിക്കാതെ വന്നു. ആ പ്രതി നമുക്ക് പരിമിതമായി മാത്രമേ ഇൻട്രോഗേറ്റ് ചെയ്യാൻ സാധിച്ചുള്ളൂ. അതിൻ്റേതായ ഒരു പരിമിതി ഞാൻ പറഞ്ഞു. അല്ലല്ല, നമുക്ക് ഇൻഫർമേഷൻ ഉണ്ട്, നമുക്ക് ഇൻഫർമേഷൻ ഉണ്ട് അക്കാര്യങ്ങളിൽ. അല്ലല്ല, ഞാൻ കംപ്ലീറ്റ് ഈ അന്വേഷണ ഏജൻസികൾ കോടതിയിൽ കൊടുത്ത എല്ലാ രേഖകളും നമ്മുടെ മുമ്പിലൊന്നും ഇല്ലല്ലോ. അന്വേഷണ ഏജൻസികൾ പല രേഖകളും മുദ്രവച്ച കവറുകൾ കോടതിയിൽ കൊടുത്തിട്ട് അത് നമ്മുടെ ഒന്നും വെരിഫിക്കേഷൻ അത് കിട്ടുകയില്ലല്ലോ. നമുക്ക് ആ പ്രതി വിദേശ രാജ്യത്ത് ആയതുകൊണ്ട് തന്നെ, അദ്ദേഹത്തെ ഇന്ത്യയിൽ എത്തിക്കാൻ സാധിക്കാത്തത് കൊണ്ട് തന്നെ ആ കേസിൻ്റെ ആ ഭാഗത്തൊരു പരിമിതിയുണ്ട്. പക്ഷേ ആ ആസ്പെക്റ്റിലുള്ള ശ്രമവും നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ കേസ് ഇപ്പോൾ കേസിൻ്റെ തെളിവുകൾ വരാൻ വേണ്ടി ഞാൻ ഇന്നലെ ഒരു ചർച്ചയിൽ ഞങ്ങൾ പങ്കെടുത്തപ്പോൾ തന്നെ പറഞ്ഞു, നമ്മുടെയൊക്കെ മുന്നിലുള്ളത് ഐ പി സി ഒഫൻസുകളിൽ പോലീസ് ഉദ്യോഗസ്ഥന്മാർ നടത്തുന്ന ഇടപെടലുകളും അന്വേഷണവും തൊണ്ടുമുതൽ ഹാജരാക്കുക ഇങ്ങനെയുള്ള കാര്യങ്ങളാണ്. പക്ഷേ ഈ ഇത്തരത്തിലുള്ള ടെക്നിക്കാലിറ്റീസിൻ്റെ കൂടുതലുള്ള കേസുകളിൽ നമുക്ക് തീർച്ചയായിട്ടും അതിൻ്റെതായ അന്വേഷണം പൂർത്തീകരിക്കാൻ വേണ്ടിയുള്ള സമയമെടുക്കും. സമയമാണ് ചോദിക്കുന്നത്. പക്ഷെ അങ്ങനെ വരികയാണെങ്കിൽ തന്നെ ഇപ്പോൾ ഈ സ്വപ്ന സുരേഷിൻ്റെതായ വെളിപ്പെടുത്തൽ എന്ന രീതിയിലാണല്ലോ വരുന്നത്. പക്ഷെ അവർ തന്നെ പറഞ്ഞിട്ടുണ്ട് ഇത് 164 ആയിട്ട് കൊടുത്തിട്ടുള്ളതാണ്. അത് മാത്രമല്ല, 164 കൊടുക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഏതാണോ അന്വേഷണ ഏജൻസി അവർക്ക് അതിന്റെ കോപ്പി കിട്ടുമല്ലോ. അങ്ങനെ കോപ്പി കസ്റ്റംസിന് കിട്ടിയതാണ്. പക്ഷെ എന്താണ്, ഒന്നും സംഭവിച്ചില്ല. അവിടെ ജുഡീഷ്യൽ ഓഫീസർക്ക് കാര്യം അറിവുള്ള വസ്തുതയാണല്ലോ. അപ്പോൾ അന്വേഷണ ഏജൻസിക്കും കോടതിക്കും കൃത്യമായിട്ട് അറിയാവുന്ന കാര്യമാണ്. ഇക്കാര്യങ്ങളിലുള്ള അന്വേഷണങ്ങളും പരിശോധനകളും തെളിവ് ശേഖരിക്കലും നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു മുഖ്യമന്ത്രി തന്നെ പ്രസ്ഥാനത്ത് നിൽക്കുന്ന ഒരു സംസ്ഥാന സർക്കാർ, ഞാൻ പറഞ്ഞോട്ടെ, ധാർമ്മികമായ മുഖ്യമന്ത്രി പ്രസ്ഥാനത്ത് നിൽക്കുക തന്നെയാണ്. ഇനി പ്രതിപട്ടികയിൽ മുഖ്യമന്ത്രി വരുന്നതിനുള്ള സമയമെടുക്കും. തീർച്ചയായിട്ടും യാതൊരു സംശയവും വേണ്ട. ഇപ്പോൾ വന്നിട്ടുള്ള ഇപ്പോൾ നമുക്ക് ടെക്നിക്കാലിറ്റികളിൽ നിന്നുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞില്ല, അത് നമ്മളോട് ചർച്ച ചെയ്യുമ്പോഴേക്കും ആ പ്രതിയെ കിട്ടാത്തതിൻ്റെതായ ഒരു പരിമിതിയുണ്ട്. പ്രതി അവിടെ ചില നിയമ തടസ്സങ്ങൾ നേരിടുകയാണ്, അത് ബോധപൂർവമുള്ളതാണ്. അപ്പോൾ അതിൻ്റേതായ സമയമെടുക്കും. പക്ഷേ കേരളത്തിൻ്റെ രാഷ്ട്രീയ ചരിത്രം തങ്ങളെടുത്ത് പരിശോധിച്ചു. ഇടതുപക്ഷ സി പി എം മുഖ്യമന്ത്രിമാരെയൊക്കെ നമ്മൾ ഒരുപാട് കണ്ടിട്ടുള്ളൂ, സി പി എം ഭരണം നമ്മൾ ഒരുപാട് കണ്ടിട്ടുള്ളൂ. പക്ഷേ ഇത്രത്തോളം
ഇത്രത്തോളം സ്വന്തം കുടുംബാംഗങ്ങൾ തന്നെ പ്രതിസ്ഥാനത്ത് നിൽക്കുന്നുവെന്ന് ആരോപണം നേരിട്ട ഒരു മുഖ്യമന്ത്രി സി പി എമ്മിന്റെ ചരിത്രത്തിലുണ്ടായി. ഞാൻ ചോദിക്കട്ടെ, ഈ നേതാക്കന്മാർ ഈ പാർട്ടിയൊക്കെ എന്തിനാണ്? അല്ലല്ല, കുടുംബാംഗങ്ങളൊക്കെ ഇതുപോലുള്ള കള്ളക്കടത്തിന് ആരോപണം നേരിട്ട ഒരു സി പി എം നേതാവിന്റെ ഈ രാജ്യത്തിന്റെ സാമ്പത്തിക ഘടനയെ തന്നെ ബാധിക്കുന്ന തരത്തിൽ കള്ളക്കടത്തിൽ ഏതെങ്കിലും ഒരു മുഖ്യമന്ത്രിയുടെ കുടുംബാംഗങ്ങൾ പ്രതിസ്ഥാനത്ത് നിൽക്കുന്ന ആരോപണങ്ങൾ വന്നിട്ടുണ്ട്. ആരോപണങ്ങൾ ഗ്രാഫിക്കല്ല ഞാൻ പറഞ്ഞു, പറഞ്ഞു ഒരു മുഖ്യമന്ത്രിക്കെതിരെയും സി പി എം മുഖ്യമന്ത്രിക്കെതിരെയും ഉണ്ടായിട്ടില്ല എന്ന് പറയുമ്പോൾ അത് ഇടതുപക്ഷമെന്നും ധാർമ്മികത എന്നൊക്കെ പറയുന്ന ഇവർ തന്നെ പറയട്ടെ, അവരുടെ കുറെ മുഖ്യമന്ത്രിമാരെ രാജ്യം സംഭാവന ചെയ്തിട്ടുണ്ടല്ലോ. ആ മുഖ്യമന്ത്രിമാരുടെ ആരുടെയെങ്കിലും കുടുംബാംഗങ്ങൾ കള്ളക്കടത്ത് കേസിൽ സംശയത്തിന്റെ നിഴലെങ്കിലും വന്നിട്ടുള്ളൂ? എന്തിനാ ഇദ്ദേഹത്തെ ഇങ്ങനെ ചുമക്കുന്നത്? ഈ പാർട്ടിയിൽ അവരാണ് തീരുമാനിക്കേണ്ടത്. ഇനി അവർ ഇദ്ദേഹത്തെ തന്നെ ചുമന്ന് മുന്നോട്ട് പോകാനാണ് തീരുമാനമെങ്കിൽ അതിൽ എന്താണെന്നുള്ള ആ പാർട്ടി തന്നെ അനുഭവിക്കും. പക്ഷേ കേരളം വളരെ ആശങ്കയോടെയാണ് കാണുന്നത്. പക്ഷെ എനിക്ക് തോന്നുന്നു, അല്ല എനിക്ക് തോന്നുന്നു, ഇപ്പം ഈ ജനങ്ങൾ സംശയിക്കുന്ന പല കാര്യങ്ങളുണ്ടല്ലോ, അതിൽ ഒരു കാര്യം താങ്കളുടെ മുന്നിലേക്ക് ഇടുകയാണ്. ഈ അന്വേഷണമൊക്കെ ഇവിടെ നടന്നു, പല ഏജൻസികൾ വന്നു അന്വേഷിച്ചു, കേന്ദ്ര ഏജൻസികൾ അവരിവിടെ എന്താണ് കിട്ടാവുന്നവരെയെല്ലാം ചോദ്യം ചെയ്യുന്നു, മുഖ്യമന്ത്രി അവകാശപ്പെടുന്നു ഞാൻ വിളിച്ചിട്ട് തന്നെയാണ് അന്വേഷണ ഏജൻസികൾ വന്നതെന്ന്. അപ്പോൾ ഈ ഒത്തുകളി നടന്നതുകൊണ്ടൊക്കെയാണോ ഇങ്ങനെയൊക്കെ സംഭവിച്ചത്? സർക്കാരും മുഖ്യമന്ത്രിയും ചേർന്ന് ബി ജെ പിയുമായി കേന്ദ്ര നേതൃത്വവുമായി ഒക്കെ ഒത്തുകളിച്ചു, അതുകൊണ്ട് എവിടെയും അന്വേഷണം എത്തിയില്ല. അപ്പോൾ സ്വപ്നം തന്നെ നേരിട്ട് ഇപ്പോൾ മുന്നോട്ട് ഇറങ്ങേണ്ടി വന്നു, ഇങ്ങനെയൊക്കെ നടന്നിരുന്നു ഞാൻ മൊഴി കൊടുത്തു പക്ഷെ ആരുമൊന്നും അന്വേഷിച്ചില്ല എന്ന്. അല്ല, ഇത് രണ്ട് കൂട്ടരുടെ ആരോപണമാണ്. ഒരു കൂട്ടരുടെ ആരോപണം ഇപ്പോൾ പറഞ്ഞതാണ്, ഞാൻ ആവർത്തിക്കുന്നില്ല, അതിന് ഞാൻ മറുപടി പറയാം. ഈ ഒത്തുകളി എന്ന് പറയുന്ന ആരോപണം യു ഡി എഫുകാരുടെ ആരോപണമാണ്, അവർക്ക് അതല്ല വേറെ ഒന്നും പറയാനല്ലോ. പക്ഷേ ഇതിനകത്ത് നിങ്ങൾ രണ്ടും പറയുമ്പോൾ ഇതിൽ കുറച്ചുകൂടി കൂടി ഒരു എന്താ യുഡിഎഫിന്റെ ഈ ഒരു ആരോപണം ഇത് എങ്ങും എത്തുന്നില്ല, പക്ഷേ ആരോപണം അവിടെ നിൽക്കുന്നുമുണ്ട്. ഞാൻ അതല്ല ഇത് പറയാമേ, ഞാൻ രാജേഷ് പറഞ്ഞ നമ്മൾ പ്രതികരിക്കണമല്ലോ, അല്ലെങ്കിൽ പിന്നെ ആൾക്കാർ കേട്ടതെല്ലാം ശരിയെന്നു, അത് ശരിയാവില്ലല്ലോ. ഒന്ന്, അദ്ദേഹം പറഞ്ഞു സർക്കാർ പ്രതിസ്ഥാനത്ത്, സർക്കാർ പ്രതിസ്ഥാനത്തല്ല, സർക്കാരാണ് ഇതിൻ്റെ ആവശ്യക്കാരായി മാറിയത്, ഞങ്ങളാണ് ആദ്യം ഇത് കൊടുക്കുന്നത്. പിന്നെ അദ്ദേഹം പറഞ്ഞു അവിടെ ഈ സ്വർണം കടത്തിയയാളെ അവർക്ക് കിട്ടി, അതിങ്ങനെ സീൽഡ് വെച്ച കവറി കൊടുക്കുന്നതാണ്. പക്ഷേ അതേ സമയത്ത് ഇതൊക്കെ വിവരങ്ങളുണ്ട്, സീൽഡ് വെച്ച കവറി കൊടുത്ത കാര്യങ്ങൾ എങ്ങനെയാണ് ഇദ്ദേഹത്തിന് വിവരം കിട്ടുക, ബി ജെ പിക്ക് വിവരം കിട്ടുക? അത് തന്നെ തെറ്റായ വാദമാണ്. തന്നെയുമല്ല, സ്വർണം കടത്താൻ സഹായിച്ചുവെന്ന് എൻ ഐ എ തന്നെ കണ്ടെത്തിയ അറ്റാഷെ ഉൾപ്പെടെയുള്ള പ്രധാനപ്പെട്ട നയതന്ത്ര ഉദ്യോഗസ്ഥർ സർക്കാരിൻ്റെ തന്നെ സൗകര്യത്തോടു കൂടി പുറത്തേക്ക് പോയി. ഇനി രസകരമായ കാര്യം, എൻ ഐ എയുടെ ഗൗരവമായ ഒരു ഫൈൻഡിങ്സ് ഉണ്ട്. എന്താണ്? 30-ലധികം തവണ സ്വർണം കടത്തിയെന്നാണ് നയതന്ത്ര പാക്കേജിൽ ഇന്ത്യയിലെ വിവിധ എയർപോർട്ടുകൾ വഴി. അവൻജുഷൻ അറിയാമോ, ഇതിനകം ഇന്ത്യയിലെ ഏതെങ്കിലും ഒരു എയർപോർട്ടിൽ അതിൽ ഏതെങ്കിലും ഒരു കേസിൽ ഒരു കേസെടുത്തു, അതിൽ ഏതെങ്കിലും ഒരു തവണ കസ്റ്റംസിനെ വെട്ടിച്ച് ഇങ്ങനെ കൊണ്ടുപോയപ്പോൾ കസ്റ്റംസിനുണ്ടായ വീഴ്ചയ്ക്ക് അതിലേതെങ്കിലും സീരീസിൽ എൻ ഐ എ കണ്ടെത്തിയതാണല്ലോ, എൻ ഐ എ ഇന്ത്യയിലെ ഏറ്റവും പ്രേമേയ ഏജൻസിയാണ്, ഒരു ഉദ്യോഗസ്ഥനെതിരെ നടപടി എടുത്തിട്ടുണ്ടോ? ഷോക്ക് കോസെങ്കിലും കൊടുത്തിട്ടുണ്ടോ? എങ്ങനെ ഇത് കടത്തി എന്ന് ആലോചിച്ചിട്ടുണ്ടോ? പോട്ടെ, ഈ കടത്തിയ ബണ്ടിൽ ഓഫ് ഈ പറയുന്ന വലിയ സ്വർണം, ഓളിയത്തിലുള്ള സ്വർണം എവിടെ പോയി? ഇപ്പം രാജ്യവിരുദ്ധ ശക്തികൾക്ക് വേണ്ടി സ്വർണം പോകുന്നു, ആ സ്വർണം കടത്താൻ ബി ജെ പി രാജ്യം ഭരിക്കുമ്പോൾ അവരുടെ കീഴിലുള്ള കസ്റ്റംസും എല്ലാ കേന്ദ്ര ഏജൻസികളും എയർപോർട്ടുകളും തുറന്നിട്ട് കൊടുക്കുന്നു, അതിലെ പ്രതികളെ വിദേശത്ത് നിന്ന് കൊണ്ടുവരാൻ അവരുടെ കയ്യിൽ അധികാരമുണ്ടായിട്ടും അവർ കൊണ്ടുവരാതിരിക്കുന്നു. അതേസമയം തന്നെ മുഖ്യമന്ത്രിയുടെ ഓഫീസിലുള്ള ആളും ഇതിലുണ്ടായിരുന്നു. അല്ല പറയട്ടെ, ഞാൻ അങ്ങ് കേൾക്കും. അപ്പൊ ആരോപണം പ്രതിസ്ഥാനത്താണോ എന്ന് ചോദിക്കുമ്പോൾ മുഖ്യമന്ത്രിയുടെ ഓഫീസ് പ്രതിസ്ഥാനത്താണ്, അങ്ങ് പട്ടികയിലില്ല എന്നേ അങ്ങ് കേൾക്കും. അങ്ങനെയല്ല അത് പറയേണ്ടത്. ഇപ്പോ ശിവശങ്കറിനെയാണ് നിങ്ങൾ ഇപ്പോൾ ഞാൻ പറഞ്ഞ തൃത്തിലേക്ക് വരാം. അപ്പോൾ അവർ ഇതിന് കാതലായ പ്രശ്നങ്ങളിലേക്ക് പോകുന്നില്ല. ഈ കാതലായ പ്രശ്നം എന്ന് പറയുന്നത് പൊളിറ്റിക്കൽ ഇഷ്യൂ അല്ല, രാജ്യത്തിൻ്റെ പൊതു താല്പര്യമാണ്. ആ രാജ്യത്തിന്റെ ഗൗരവമേറിയ പൊതു താല്പര്യത്തിന് ഇവരൊരു വിലയും കൊടുക്കുന്നില്ല. അങ്ങനെ അന്വേഷിച്ചില്ല, അതുകൊണ്ടാണ് നിങ്ങൾ രക്ഷപ്പെട്ടതെന്ന് പറയേണ്ടി വരും. സർക്കാർ രക്ഷപ്പെട്ടതെന്ന് പറയുന്നത് അങ്ങനെയല്ല, അതങ്ങനെയാണ് ഞങ്ങൾ രക്ഷപ്പെടുക. അതുകൊണ്ട് അതല്ല, അപ്പോൾ ഈ പറയുന്ന സ്വപ്ന സുരേഷ് പറയുകയാണ് ഞാൻ ഇതെല്ലാം മജിസ്ട്രേറ്റ് മുന്നിൽ കൊടുത്തതാണ്, സ്വാഭാവികമായി അന്വേഷണ ഏജൻസിക്ക് കിട്ടിയതാണ്, പക്ഷെ അന്വേഷണം നടന്നില്ല എന്ന് പറയുമ്പോൾ അവിടെ രക്ഷപ്പെടുന്ന ആരാണ്? അതല്ല, അത് കേൾക്കും. ഇപ്പോ സ്വപ്ന സുരേഷ് കൊടുത്ത ഒരു പർട്ടിക്കുലർ കാര്യം എന്ന് പറയുന്നത് മുഖ്യമന്ത്രിയെ ചൂണ്ടി ഇന്നതുണ്ട് അതുണ്ട് എന്ന് പറഞ്ഞപ്പോ ഈ പറഞ്ഞതാണല്ലോ, അതാണല്ലോ ഇവിടെ പൊളിറ്റിക്കൽ ആർഗ്യുമെന്റ്. അത് മേ പൊളിറ്റിക്കൽ ആർഗ്യുമെന്റ് ആണ്, അതവിടെ നിൽക്കട്ടെ. എല്ലാ കാലത്തും ഇത്തരത്തിലുള്ള ആർഗ്യുമെന്റ്സും ആരോപണങ്ങളുമാണ് പിന്നീട് അന്വേഷണത്തിലേക്കും ഒരു മുഖ്യമന്ത്രിയെ പ്രതിസ്ഥാനത്തേക്ക് വരുന്നതിനെ കുറിച്ചും ഒക്കെയുള്ള ഒരു തുടക്കം അതാണ്. ഞാൻ തൊട്ട് മുമ്പുള്ള ഭരണത്തെ കുറിച്ച് പറഞ്ഞാൽ ചേർത്ത് വെക്കാവുന്നതാണ്. മഞ്ജുഷേ, ഞാൻ അങ്ങയുടെ ഈ ചോദ്യത്തിന് എനിക്ക് ക്ലാരിറ്റിയോടുകൂടി മറുപടി പറഞ്ഞ സ്പേസ് തന്നാൽ മതി. അങ്ങയുടെ ചോദ്യം എനിക്ക് കിട്ടി. ഞങ്ങൾ ഇതിനകത്ത് എടുക്കുന്ന ഒരു സ്റ്റാൻഡ് എന്ന് പറയുന്നത് രാജ്യത്തിന്റെ പൊതു താല്പര്യത്തിന് വേണ്ടിയുള്ള സ്റ്റാൻഡാണ്, അതിലേക്ക് അവർ പോയതേയില്ല. രണ്ട് പൊളിറ്റിക്കൽ ആർഗ്യുമെന്റിലേക്ക് ഞാൻ വരാം.
പൊളിറ്റിക്കൽ ആർഗ്യുമെൻ്റാണ് ആദ്യം മുതൽ ശ്രീ സുരേന്ദ്രൻ പറഞ്ഞു തുടങ്ങിയത്. ഇത് മുഖ്യമന്ത്രിയുടെ ഓഫീസുമായി ബന്ധപ്പെട്ടോ, മുഖ്യമന്ത്രിയുടെ കുടുംബമാണ്, അതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ എക്സ്റ്റൻറ്റിലാണ്. ഇങ്ങനൊരു മുഖ്യമന്ത്രി എന്തിനു ചുമക്കുന്നു, ഇങ്ങനൊരു മുഖ്യമന്ത്രി മഹാ കുഴപ്പമല്ലേ, അദ്ദേഹത്തെ പിടിച്ചു വിടേണ്ട, ഇതൊക്കെയാണ് അദ്ദേഹം പറയുന്ന കാര്യം. ഈ രാജ്യത്ത് തന്നെ അപൂർവമായി സംഘപരിവാറിനെതിരെ അതിശക്തമായി നിൽക്കുന്ന മുഖ്യമന്ത്രിമാരിലൊരാളാണ് പിണറായി വിജയൻ. ഇത് എൻ്റെ അവകാശവാദം മാത്രമല്ല, തമിഴ്നാട് മുഖ്യമന്ത്രി സ്റ്റാലിൻ്റെ വാക്കൽ കടമെടുത്ത് പറഞ്ഞാൽ ഇന്ത്യയിലെ അപൂർവം ഉരുക്കു മനുഷ്യരിലൊരാളാണ് പിണറായി വിജയൻ. എൻ്റെ നല്ല കൊട്ടേഷൻ സ്റ്റേറ്റ്മെൻറ്റ് സക്ഷ സ്റ്റാലിൻ്റെതാണ്. അപ്പോൾ മനസ്സിലാക്കേണ്ട കാര്യം, അങ്ങനെ സംഘപരിവാർ സർക്കാരിനെതിരെ ശക്തമായി നിൽക്കുന്നൊരു ഗവൺമെൻറ്റിനെ അട്ടിമറിക്കാൻ നോക്കുകയാണ്. ഇദ്ദേഹം പറഞ്ഞു, എന്തുകൊണ്ട് ഇതുവരെയുള്ള മുഖ്യമന്ത്രിമാർക്കെതിരെ ഇങ്ങനെ വന്നിട്ടില്ല, എന്തുകൊണ്ട് ഈ മുഖ്യമന്ത്രിക്കെതിരെ എന്ന് ചോദിച്ചു. നിങ്ങൾ ഓരോ ഘട്ടത്തിലും ഓരോ മുഖ്യമന്ത്രിമാർക്കെതിരെയും പലതും പറഞ്ഞിട്ടുണ്ട്. എന്തുകൊണ്ട് ഈ മുഖ്യമന്ത്രിക്കെതിരെ നിങ്ങൾ ആഞ്ഞടിക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിലാണ് കേരള ചരിത്രത്തിൽ ആദ്യമായി ഗവൺമെന്റ് തുടർച്ചയിലേക്ക് വന്നത്. ഒരു ചരിത്രം മുഖ്യമന്ത്രിക്കെതിരെ മാത്രമല്ല, ഇതിന് മുൻപുള്ള ഉമ്മൻചാണ്ടിക്കെതിരെ എത്രത്തോളം ആരോപണങ്ങൾ വന്നിട്ടുണ്ട്, ഞാൻ അത് രണ്ടും കൂടി ചേർത്ത് വെക്കുകയാണ്. ഉമ്മൻചാണ്ടിക്കെതിരെ വന്ന ആരോപണവും പിണറായി വിജയനെതിരെ വന്ന ആരോപണവും ഇത് രണ്ടും ഒരേ തുലാസിൽ തൂക്കാവുന്നത് തന്നെയാണെന്ന്. അതെ, അത് തന്നെയാണ്. അതല്ലാതെ എങ്ങനെയാണ് സംഭവിക്കുക? ഉമ്മൻചാണ്ടിക്കെതിരെ എന്ത് തെളിവാണ് വന്നിട്ടുള്ളത്? എന്ത് തെളിവാണ് ഉമ്മൻചാണ്ടിക്കെതിരെ? പറയട്ടെ, ഉമ്മൻചാണ്ടിക്കെതിരെ സോളാർ കേസ് വരുമ്പോൾ ഉമ്മൻചാണ്ടി ഒരു അന്വേഷണത്തിനും തയ്യാറായില്ല. രാജ്യത്താകെ സംസ്ഥാനത്താകെ ശക്തമായ സമരം ഉയർന്നു, മാധ്യമങ്ങളത് വലിയ തോതിൽ ഉയർത്തി, വലിയ കോലാഹലമായി. ഒടുവിൽ അദ്ദേഹം ഒരു അന്വേഷണ കമ്മീഷനെ വയ്ക്കാൻ നിർബന്ധമായി. അദ്ദേഹത്തിൻ്റെ കൈപ്പിടയിൽ ഒപ്പിട്ട് അദ്ദേഹം ഒരു അന്വേഷണ കമ്മീഷനെ വിളിക്കുന്നു. ആ അന്വേഷണ കമ്മീഷൻ, ശ്രദ്ധിക്കണം, അദ്ദേഹം വെച്ച അന്വേഷണ കമ്മീഷൻ ഉമ്മൻചാണ്ടി ഉൾപ്പെടെ ഇന്ന 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 കാരണങ്ങളാൽ കുറ്റക്കാരാണെന്ന് പറഞ്ഞിട്ട് മനോഹരമായി എഴുതി തിരിച്ചു കൊടുത്ത് സർക്കാരിനെ കൊടുക്കുന്നു. ആ റിപ്പോർട്ട് പിണറായി വിജയൻ എന്ത് ചെയ്യണം? ഞങ്ങൾ ആ റിപ്പോർട്ടിന്മേൽ, ഉമ്മൻചാണ്ടി വെച്ച കമ്മീഷന്മേലുള്ള റിപ്പോർട്ടിന്മേലാണ് ഞങ്ങൾ നടപടിയുമായി പോയത്. ഞങ്ങളുടെയും രണ്ടാണ്. ഉമ്മൻചാണ്ടി ഉൾപ്പെടെ മണിക്കൂറുകളോളം കമ്മീഷന്റെ മുമ്പിൽ പോയി ഇരിക്കുകയും അത് സംബന്ധിച്ച് കേസെടുക്കുകയും അത് സംബന്ധിച്ച് ഞങ്ങൾ ഒരു തീരുമാനത്തിലേക്ക് എത്തേണ്ട സമയമാകുമ്പോഴേക്കും അതിന് ചില നാഷണൽ എലമെന്റ്സ് ഉണ്ട്, ചില ബന്ധങ്ങളുണ്ട്, ചില സ്ഥലങ്ങൾ വേറെയാണ്, പ്ലേസ് ഓഫ് ഒക്കുറൻസ്, ഇങ്ങനെ പല കാര്യങ്ങളുണ്ട്. അങ്ങനെയല്ല, അത് പറയരുത്, രണ്ട് രണ്ടാണ്. അതേതാ, അത് സംബന്ധിച്ച് പറഞ്ഞത് മുഴുവൻ സിബിഐയുടെ മുമ്പിലാണുള്ളത്. സിബിഐ ആ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്, സിബിഐ സംബന്ധിച്ച് അന്വേഷണം നടത്തുന്നുണ്ട്, ക്ലിഫ് ഹൗസ് ഉൾപ്പെടെ അന്വേഷണം നടക്കുന്നുണ്ട്. ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്ന ഒരു വാചകം താങ്കളോട് പറയട്ടെ, എന്താണെന്ന്? കാലം ഒന്നിനും വേണ്ടിയും കാത്തു നിൽക്കില്ല, അത് തിരിച്ചടിക്കുക തന്നെ ചെയ്യും. ഉമ്മൻചാണ്ടി ഏത് ഉമ്മൻചാണ്ടി കള്ള ആരോപണങ്ങൾ ഉന്നയിച്ചു, അതേ ആരോപണങ്ങൾ അതേ ഗ്രാവിറ്റിയിൽ തിരിച്ചടിച്ചുകൊണ്ടിരിക്കുന്നു. പറയേണ്ടി വരും, തെറ്റ്, അങ്ങനെ പറയരുത്. നിങ്ങൾ ഇത് രണ്ടും രണ്ടല്ലേ, നിങ്ങളിതിനെ ഇതിൻ്റെ ഗൗരവ സ്വഭാവത്തിലെടുക്കൂ. ഇതിനെ ഇവർ തന്നെ കൊടുക്കുന്നു ഇൻപുട്ട്. ഇപ്പോൾ ഇന്നലെ സരിത്ത് ഒരു മാധ്യമ സ്ഥാപനത്തോട് പറയുന്നുണ്ടായിരുന്നു, ഇതെല്ലാം നേരത്തെ പറഞ്ഞത് തന്നെയാണ്, ഇവർ തന്നെ കൊടുക്കുന്നു, ഇവരുടെ തന്നെ ഏജൻസികൾ അന്വേഷിക്കുന്നു. ഇതിന് ഞങ്ങളുടെ കറക്റ്റ് സ്റ്റേറ്റ്മെൻ്റ് ഇതാണ്, ഇത് എവിടെയാണ് ഇവരിപ്പോൾ ജോലി ചെയ്യുന്നത്, ആ സ്ഥാപനത്തിൻ്റെ പൊളിറ്റിക്സ് എന്താണ്, ഇത് രാജ്യത്തിൻ്റെ താല്പര്യങ്ങളും സ്വർണം കടത്തിയതാര് ആർക്ക് വേണ്ടി കിടത്തി രാജ്യ താല്പര്യം ഇതൊന്നും നോക്കാതെ ഇതിനെ ഉപയോഗപ്പെടുത്തി. നിങ്ങൾ വിഷയം കിട്ടിയപ്പോൾ ഇതിനെ എടുത്ത് വെച്ച് ഗവൺമെന്റിനെ ബ്ലെയിം ചെയ്യാൻ പറ്റുമോ? അതിലൂടെ രാഷ്ട്രീയ ബിജെപിയാണ് ഇതിന് പിന്നിൽ. ബിജെപി എന്ത് ചെയ്തു? ബിജെപി എന്ത് ചെയ്തു? ആദ്യം ബിജെപി രാഷ്ട്രീയ വേണ്ടിയിട്ട് ഈ നരേഷൻ വേണം, മുഖ്യമന്ത്രിയെയും അദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങളിലേക്കും ഇതെത്തണം, ശൂന്യതയിൽ നിന്നെത്തണം. ആ പണി ആരെ ഏൽപ്പിച്ചു? ആ കോൺട്രാക്ട് കസ്റ്റംസിനെ, ഇഡിയെ, നമുക്ക് എണ്ണിത്തീർക്കാൻ പറ്റാത്ത ഏജൻസികളെ ഏൽപ്പിച്ചു. അതവർ പരാജയപ്പെട്ടു. അപ്പോൾ ആർ എസ് എസ് ഏൽപ്പിച്ച ആർ എസ് അവിടെ നിൽക്കുകയാണല്ലോ, ബി ജെ പി അവിടെ നിൽക്കുകയാണല്ലോ. ബി ജെ പി പറഞ്ഞു, നിങ്ങൾ വയ്ക്കോ ഈ കോൺട്രാക്ട്, ഞങ്ങൾ നേരിട്ട് എടുത്തോളാം. അതാണ് എച്ച് ആർ ഡി എസിലെ ജോലി. അതാണ് സംഭവം. സ്വപ്ന വാദമൊന്നുമില്ല, ഞങ്ങൾ വാദുറപ്പിച്ചോളാം, ഞങ്ങൾക്ക് വേണ്ടത് ഞങ്ങൾ എഴുതി വാങ്ങിക്കോളാം, നിങ്ങൾ കസ്റ്റംസിന് പറ്റാത്തത് ആർ എസ് എസിന് പറ്റുമെന്ന് പറഞ്ഞാൽ ആർ എസ് എസിന്റെ സ്ഥാപനമായ എച്ച് ആർ ഡി എസിൽ ശമ്പളം കൊടുത്തിരുത്തേക്കാണ്. അവര് പറ്റുന്ന ശമ്പളത്തിന് അവരിപ്പോ നന്ദിപൂർവ്വം ആ പണിയെടുക്കുന്നു. ഇതാണ് ടൂളാണ് അവിടെ. ബി ജെ പി ആണ് അതിന് പിന്നിൽ. വളരെ മനോഹരമായിട്ട് അങ്ങ് വിട്ടുള്ള റഹീമിന് മിനിമം ഇത്രയും കാര്യങ്ങളൊന്നും പറയും. ഇതൊക്കെ ആരുടെ റഹീമ പറയുന്നത്? അതായത് എച്ച് ആർ ഡി എസ് എന്ന് പറയുന്ന ഒരു സ്ഥാപനത്തിൽ അവർ ജോലി ചെയ്യുന്നു എന്നുള്ളതാണ് റഹീമ പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഇപ്പൊ അവരവിടെ ജോലി ചെയ്യുന്നു. ഞാൻ ആ സ്ഥാപനം ആരുടേതാണെന്നോ ആ എനിക്കറിയില്ല. സ്ഥാപനം ഏതെങ്കിലും കാലത്ത് ബി ജെ പിക്ക് വോട്ട് ചെയ്ത ആരെങ്കിലും ആയിരിക്കും, ആർ എസ് എസിന്റെ പരിപാടിക്ക് വന്ന ആരെങ്കിലും ഒക്കെ ആയിരിക്കും, നിങ്ങൾ അന്വേഷിച്ചോളൂ. പക്ഷേ
ഈ ഒഫൻസ് ഒക്കെ ചെയ്തപ്പോഴേക്കും അവരവിടെയാണ് ജോലി ചെയ്യുന്നത്. സെക്രട്ടേറിയറ്റ് അതും RSS-കാരാണ് നടത്തുന്നത്. പറയട്ടെ, സംസ്ഥാന സർക്കാരിന് വേണ്ടി അതും RSS-കാരാണ് നടത്തുന്നത്. റഹീം പറയുന്നത് കേട്ട് കഴിഞ്ഞാൽ തോന്നുന്നത് സ്വപ്ന ജോലിയെ സ്ഥാപനമല്ല RSS-ന്റെ ആണെന്നുണ്ടെങ്കിൽ ശിവശങ്കരൻ സ്വപ്നയ്ക്ക് ജോലി കൊടുത്തപ്പോൾ ശിവശങ്കരൻ RSS-ന്റെ പ്രചാരകനാണ്, സെക്രട്ടേറിയറ്റ് ശിവശങ്കരൻ വെച്ചിരിക്കുന്നത് RSS-ന്റെ സംസ്ഥാനത്തിന്റെ നേതാക്കന്മാരാണ് വെച്ചിരിക്കുന്നത്. എന്തൊക്കെ അറിവ് വ്യത്യാസമുണ്ട്. കാരണം ബിജെപിയുടെ സംരക്ഷണയിലാണ് സ്വപ്നം. വ്യത്യാസമുണ്ട്. അന്ന് ജോലി ചെയ്തപ്പോഴാണ് ഈ കള്ളക്കടത്തൊക്കെ നടത്തിയത്. അന്ന് ജോലി ചെയ്തപ്പോഴാണ് ഈ കള്ളക്കടത്തും ഈ തോന്നിയാസങ്ങളൊക്കെ നടത്തിയത്. അന്ന് പിണറായി വിജയന്റെയും ശിവശങ്കറിന്റെയും സംരക്ഷണയിലായിരുന്നു. ഇനി ഇന്ന് സ്വപ്ന എവിടെയാ ജോലി ഉണ്ട്? എന്റെ മഞ്ജുഷേ, ഇല്ലാത്ത പെട്ടിക്കട പോലത്തെ ഒരു തട്ടുകടയിലോ യൂണിവേഴ്സിറ്റി സർട്ടിഫിക്കറ്റ് കൊണ്ടുവന്നിട്ട് 2-3 ലക്ഷം രൂപയ്ക്ക് സംസ്ഥാന സർക്കാരിന്റെ പണവും വാങ്ങിച്ചുകൊണ്ട് ജോലി ചെയ്യാനായിട്ട് ജോലി സമ്പാദിക്കാൻ കഴിവുള്ള ഒരു സ്ത്രീക്ക് 25,000 ശമ്പളത്തിൽ ഏതെങ്കിലും ഒരു പ്രൈവറ്റ് സ്ഥാപനത്തിൽ ഉപയോഗപ്പെടുത്താമെന്ന് HRDS എന്തിന് വിചാരിച്ചു? അപ്പോ അത് HRDS-ന്റെ ആൾക്കാരോട് പോയി ചോദിച്ചു. അത് നിങ്ങളുടെ ഒരു കാര്യം ചെയ്യും. ഈ റഹീം പറഞ്ഞ ഇതാണ് റഹീം പറഞ്ഞ പച്ച കള്ളം കേട്ട് നിങ്ങൾ കേരളത്തിലെ മാധ്യമപ്രവർത്തകർ, അതായത് റഹീം പറഞ്ഞപ്പോ മഞ്ജുഷ ഇങ്ങനെ നല്ലൊരു സിനിമ കാണുമ്പോൾ ആസ്വദിക്കുകയാണ്. ഞാനിപ്പോൾ വിശ്വസിക്കാൻ ആഗ്രഹിക്കുന്നത് ഈ UDF പറയുന്ന കാര്യങ്ങളാണ്. അതുകൊണ്ടാണ് ഞാൻ ഉമ്മൻചാണ്ടിയുടെ കാര്യം എടുത്തു പറഞ്ഞത്. കാരണം കാലം കാത്തു നിൽക്കില്ല തിരിച്ചടി നൽകുമെന്നല്ല. കാരണം ഉമ്മൻചാണ്ടിക്കെതിരെയുള്ള ആരോപണം, മുഖ്യമന്ത്രിക്കെതിരെയുള്ള ആരോപണം ഒരേ ആരോപണം ഉന്നയിച്ച ആളുകളെ പോലും ഒരേ തുലാസിൽ. റഹീം പറഞ്ഞ കാര്യങ്ങളിലും മറുപടി ഞാൻ കംപ്ലീറ്റ് ചെയ്യില്ല. അതിനിടയ്ക്ക് നിങ്ങൾ ചോദ്യം കൂടെ ചോദിച്ചു. ഇപ്പൊ അവർ ജോലി ചെയ്ത പാലക്കാട്ടോ തൊടുപുഴയിലുള്ള ഒരു സ്ഥാപനമുണ്ട്, ആ സ്ഥാപനം നടത്തിപ്പുകാരോട് പോയി ചോദിക്കണം അക്കാര്യങ്ങളൊക്കെ. ഞങ്ങൾ പറയുന്നത് സ്വപ്ന ജോലി ചെയ്തിരുന്നപ്പോൾ ഈ ഒഫൻസ് കമ്മിറ്റ് ചെയ്ത സമയത്ത് സ്വപ്ന ജോലി ചെയ്തത് ഏത് സ്ഥാപനമായിരുന്നു, ആരായിരുന്നു അപ്പോയിന്റ്മെന്റ് കൊടുത്തത്? മഞ്ജുഷ ചർച്ചയുടെ തുടക്കത്തിൽ എന്തോ ഒത്തുവിളിയെ കുറിച്ച് പറഞ്ഞു. എന്തോ അതുകൊണ്ടാണെന്ന് പോകും. ഞാനത് മറുപടി പറയാൻ പോകുന്നില്ല. മഞ്ജുഷേ, ഞങ്ങൾ BJP, ഞങ്ങൾ അങ്ങനെ ഏതെങ്കിലും തരത്തിലുള്ള രാഷ്ട്രീയ നീക്കുപോക്കോ സംസാരം നടത്തണമെന്നുണ്ടെങ്കിൽ മിനിമം അതിനൊക്കുന്ന ഒരാൾ വേണ്ടേ? അല്ലല്ല, ഞാൻ അഹങ്കാരം ഒന്നും പറയുകയല്ല, ഞാൻ വസ്തുത പറയുകയാണ്. ഞങ്ങൾക്ക് അങ്ങനെ നടത്തിയാൽ എന്തെങ്കിലും നേട്ടം കിട്ടുന്ന ഒരു രാഷ്ട്രീയ പാർട്ടി വേണ്ടേ ഓപ്പോസിറ്റ് സൈഡ്? ഞങ്ങൾ CPM-നോട് എന്തിനാണ് നടത്തുന്നത്? ഇനി റഹീം പറഞ്ഞു, നിങ്ങൾ പറയുന്നു ശരി തന്നെയാണ്. ഇവിടെ 5-6 തവണ ഞങ്ങൾ തുടർഭരണം നേടിയിട്ടുണ്ട്. ഇവർ 35 കൊല്ലം പശ്ചിമബംഗാളിൽ. ഇപ്പൊ റഹീം വളരെ മനോഹരമായിട്ട് സ്റ്റാലിന്റെ വാക്കുകൾ കടമെടുത്തുകൊണ്ട് ഞാൻ രോമാഞ്ചം കൊണ്ടുപറയുന്നു. ഉരുക്ക് മനുഷ്യനല്ല, അദ്ദേഹം സ്വർണ്ണ മനുഷ്യനാണ്. 24 ക്യാരറ്റ് സ്വർണം, നഖം മുതൽ തലമുടി വരെ സ്വർണം പൂശി നിർത്തിയിരിക്കുകയാണ്. ക്ലിഫ് ഹൗസ് ഉൾപ്പെടെ ഇന്നലെ റഹീം പറഞ്ഞ് സൂര്യന്റെ പ്രഭ ചൊരിഞ്ഞ് നിൽക്കുകയാണ് ക്ലിഫ് ഹൗസിന്റെ മുകളിൽ. എന്റെ റഹീമെ ബിരിയാണി ചെമ്പോട്ട് മൂടി വെച്ചിരിക്കുകയാണ് ക്ലിഫ് ഹൗസിന്. ഇത്രത്തോളം അധപ്പതനം ഒരു ലോകത്ത് ഒരു കമ്മ്യൂണിസ്റ്റ് നേതാവിന് ഉണ്ടായിട്ടില്ല. കള്ളക്കടത്തിന് സ്വന്തം രാജ്യത്തിന്റെ താല്പര്യങ്ങൾ, സാമ്പത്തിക താല്പര്യങ്ങൾ അട്ടിമറിക്കാൻ വേണ്ടി കള്ളക്കടത്തിന് കൂട്ടുനിന്നു. കള്ളക്കടത്ത് അദ്ദേഹത്തിന്റെ ഔദ്യോഗിക വസതികൾ, കോടിക്കണക്കിന് ജനങ്ങൾ നികുതി പണം കൊടുത്ത് പ്രതീക്ഷയോടെ കാണുന്ന ക്ലിഫ് ഹൗസിനുള്ളിൽ കള്ളക്കടത്ത് നടത്തുന്നുള്ള ആരോപണം കേട്ടാരില്ല. ഞാൻ ചോദിക്കട്ടെ, പണ്ട് മുൻപ് ഈ പിണറായി വിജയന്റെ ഏകാധിപത്യത്തിന് കീഴിൽ നിങ്ങളുടെ പാർട്ടി ആകുന്നതിന് മുമ്പ് ഇത്തരത്തിലൊരു ആരോപണം വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ഒരു നിമിഷം, നിങ്ങളെ പോളിറ്റ് ബ്യൂറോ ഒക്കെ എവിടെ പോയി? പോളിറ്റ് ബ്യൂറോ കൂടും, കേന്ദ്ര കമ്മിറ്റി കൂടും, മറ്റൊരു മനസ്സിലാവാത്തവരുടെ പ്രസ്താവനകൾ പറയും. ഇതൊന്നാ പോയ റഹീമെ, ഇതെല്ലാം ഒരു വ്യക്തിയിൽ കേന്ദ്രീകരിച്ചോ? ഇദ്ദേഹം തന്നെ ഇത് ഏത് തരത്തിൽ എങ്ങനെയായി അങ്ങ് പറഞ്ഞു. ഉമ്മൻചാണ്ടിയിൽ നിൽക്കുകയാണ്. ഉമ്മൻചാണ്ടി പിന്നീട് ഈ ആരോപണ വിധേയരായവരെയൊക്കെ പിന്നെ ഓഫീസിലേക്ക് കയറ്റിയിട്ടില്ല. ഇപ്പൊ ജോപ്പിന്റെ കാര്യമാണെങ്കിലും ഇക്കുമോന്റെ കാര്യം, ശിവശങ്കറിനെതിരെ ഒരു അക്ഷരം പോലും പിന്നീട് പറഞ്ഞിട്ടില്ല. ഈ പറഞ്ഞതിനൊക്കെ മറുപടി പറഞ്ഞിട്ട് പറയാം. അദ്ദേഹം പറഞ്ഞു ഈ ഈ ഉരുക്കു മനുഷ്യനല്ല സ്വർണ മനുഷ്യനാണ്. സംശയം എന്താ? അതുകൊണ്ടാണല്ലോ ജനങ്ങൾ വന്ന് വോട്ട് ചെയ്തത്, 99 സീറ്റ് കൊടുത്തത് പിണറായി. ഞാൻ കംപ്ലീറ്റ് ചെയ്തോട്ടെ, അവിടെ പറഞ്ഞ മറുപടിയല്ലേ? ഞാനൊന്ന് സംസാരിക്കട്ടെ അങ്ങ് കേൾക്ക്. അത് സംശയം എന്താ? ജനങ്ങളുടെ മനസ്സിൽ പിണറായി വിജയൻ ഒരു സ്ഥാനമുണ്ട്. അത് നന്നായിട്ടറിയാം നരേന്ദ്രമോദിക്ക്. അതുകൊണ്ടാണല്ലോ നിങ്ങൾ ഈ ഓവർടൈം പണിയെടുക്കുന്നത്. നിങ്ങൾക്ക് നന്നായിട്ടറിയാം RSS-ന്
പിന്നെ അങ്ങനെയാണെങ്കിൽ നരേന്ദ്രമോദിക്കും സ്ഥാനമുണ്ടെന്ന് നിങ്ങൾ സമ്മതിക്കേണ്ടി വരും. കാരണം തുടർഭരണം അദ്ദേഹവും നേടിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ യഥാർത്ഥത്തിൽ ഇവർ പറയുന്നതാണ്, ഇത് ഇതൊക്കെ വെറുതെ പറയാവുന്ന പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെൻറ്റുകളോ ഒക്കെ പറഞ്ഞ പരിഹാസങ്ങളോ അതാണ്. നിങ്ങൾ കാതലായ വിഷയത്തിലേക്ക് വാ, കാതലായ വിഷയത്തിലേക്ക് വാ. ഇദ്ദേഹം പറഞ്ഞ ഞാൻ ഉന്നയിച്ച പ്രശ്നം എന്താ, എച്ച് ആർ ഡി എസ് എന്ന് പറയുന്നത് ആർ എസ് എസ് വരെ വിലക്കെടുത്ത് ബി ജെ പി വരെ വിലക്കെടുത്ത് അവരുടെ പൊളിറ്റിക്കൽ അജണ്ട നടപ്പിലാക്കുന്നു. നേരത്തെ കസ്റ്റംസിനും അവരെയും ആർ എസ് എസ് ഏൽപ്പിച്ചു, ഇപ്പോൾ എച്ച് ആർ ഡി എസ് വഴി ചെയ്തു നേരിട്ട്. ആരാണ്? അവരുടെ ഒരു ബന്ധമില്ല. പണ്ടപ്പോഴും ബി ജെ പിക്ക് വോട്ട് ചെയ്തവരായിരിക്കും അത് കേൾക്കണം. ഒന്ന് ബിജു കൃഷ്ണൻ, എച്ച് ഡി എസിൻ്റെ ഇടുക്കി ജില്ലാ ഡയറക്ടറാണ്. അദ്ദേഹം 2018 എൻ ഡി എയുടെ ലോക്സഭാ സ്ഥാനാർത്ഥിയായിരുന്നു ഇടുക്കിയിൽ. നമ്പർ 2 കെ ജി വേണുഗോപാൽ നായർ, അദ്ദേഹം പഴയ ആർ എസ് എസ് ആണല്ലോ, ശ്രീ വി വി രാജേഷ്. അങ്ങ് കേൾക്കേണ്ടത് അദ്ദേഹം എച്ച് ആർ ഡി എസിൻ്റെ വൈസ് പ്രസിഡൻ്റാണ്, അദ്ദേഹം നെയ്യാറ്റിൻകര സ്വദേശിയാണ്, അദ്ദേഹം തിരുവനന്തപുരത്തെ ആർ എസ് എസിൻ്റെ പ്രചാരകനായിരുന്നു. ഇനി അദ്ദേഹത്തിൻ്റെ ഭാര്യ ഡോക്ടർ ഉഷാറാണി സ്പൈസസ് ബോർഡിൻ്റെ ഡയറക്ടർമാരുടെ ഒരാളായിരുന്നു. ഏത്? ഈ കഴിഞ്ഞ നരേന്ദ്രമോദി സർക്കാരിൻ്റെ കാലത്തെ പൊളിറ്റിക്കൽ അപ്പോയിൻമെൻറ്റ്. ദെൻ 3 ഷൈജു സി എസ്, എച്ച് ആർ ഡി എസിൻ്റെ അട്ടപ്പാടി കോർഡിനേറ്റർ. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ആനക്കെട്ട് ഡിവിഷനിൽ നിന്ന് ബി ജെ പി സ്ഥാനാർത്ഥിയായി മത്സരിച്ചു, തോറ്റുപോയി. ഇതാണ് അവരുടെ ബാക്ക്ഗ്രൗണ്ട്. പിന്നെ പി സി ജോസ്, അത് അതിലേക്ക് വരാം. പിന്നെ ഈ പറയുന്ന ചക്രക്കുട്ടി എന്ന് പറയാവുന്ന പി സി ജോർജ് ഇവരുടെ ഒരു ചട്ടുകം മാത്രമാണ് എന്നാണ് എൻ്റെ അഭിപ്രായം. ഈ പി സി ജോർജ് ഇപ്പോൾ ഇവരുടെ വലിയ പ്രധാനപ്പെട്ട കക്ഷിയാണല്ലോ, ഇപ്പോൾ ഇവിടെ വലിയ പ്രധാനപ്പെട്ട ആളാണ്. പി സി ജോർജിന് വേണ്ടിയാണ് പത്രക്കാരെ തല്ലിയത്. നിങ്ങൾ ആലോചിക്കുക, പത്രക്കാരെ തല്ലിയത് പി സി ജോർജിന് വേണ്ടിയിട്ടാണ്. ആ പി സി ജോർജ് നിർണായകമായ പറയുകയാണെങ്കിൽ പി സി ജോർജ് ഞാൻ വലിയ ആളെന്ന് പറയുമ്പോൾ ഈ നേരത്തെ സോളാറിന്റെ സമയത്ത് മുഖ്യമന്ത്രിക്കെതിരെ ആരോപണം ഉന്നയിച്ച ആളുടെ വലിയ ആളും പി സി ജോർജ് തന്നെയാണ്. അല്ല, ഞാൻ ഇപ്പോഴത്തെ കാര്യമാണ് പറയുന്നത്, ഞാൻ ഇതൊന്ന് തീർത്തോട്ടെ. ഇതിൽ നിർണായകമായ കാര്യത്തിലേക്ക് വരട്ടെ. 10 ദിവസത്തിനിടയിൽ 19 തവണയാണ് പി സി ജോർജും സ്വപ്ന സുരേഷും തമ്മിൽ സംസാരിച്ചത്, ഫോണിൽ സംസാരിച്ചത്. അതിൽ 14 തവണ പി സി സ്വപ്നയെ വിളിച്ചു, 5 തവണ സ്വപ്ന സുരേഷ് തിരിച്ചു വിളിച്ചു. ഇത് ഫാക്റ്റാണ്, ഇത് വസ്തുതയാണ്. ഇതിങ്ങനെ നിൽക്കുമ്പോൾ കേൾക്കൂ സർ, ഞാൻ പറയട്ടെ. വിളിച്ചതല്ല അങ്ങ് കേൾക്ക്. ഏതെങ്കിലും ഒരു സമയത്ത് അവർ പലരെയും വിളിക്കുന്നുണ്ടാകും. അത് പക്ഷേ ഇതങ്ങനെ റിലവൻ്റ് ആകുന്നു, ഇത് ഗൂഢാലോചനയാണ് ഇത് പറയുന്നതായിട്ടാണ്. ഇനി അടുത്ത് കേൾക്കൂ, ഇതേ ആൾ പറയുകയാണ് എനിക്ക് പി സി ജോർജിനെ അറിയേകൂടാ, അത് തന്നെ പറയേണ്ട കാര്യം. അപ്പോഴതിലെന്തോ ഗൂഢ ആലോചനയിലേ, ഇനി അടുത്ത് കേട്ടുകൊള്ളൂ. എന്താ നടക്കുന്ന ഗൂഢാലോചനയുടെ ആഴം? എന്താ പേര്? എന്ത് കിരൺ? ഷാജി കിരണോ? ഷാജു കിരണോ? ഷാജ് കിരൺ ആ ഏതോ ഒരാൾ, ആ ആള്. നിങ്ങൾ സംഗതി എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഈ ബി ജെ പി ഇങ്ങനെ ആയി പോകുന്നുള്ളതാണ്. എവിടെ പരിപാടി? ഞാൻ സംസാരിക്കട്ടെ കേൾക്ക്, നിങ്ങൾ കേൾക്ക്. ഷാജ് കിരൺ എന്ന് പറയുന്ന ഒരാള് ഇന്നത്തെ മുൻകൂർ ജാമ്യാപേക്ഷ പോയി, ഗവൺമെന്റ് ഗൗരവത്തിൽ ഇതെടുത്തു, എല്ലാ തെളിവുകളും ഗവൺമെന്റ് കയ്യിലുണ്ട്, ഗൂഢാലോചന പുറത്തു വരും എന്നുറപ്പായപ്പോൾ ഹൈക്കോടതിയെ സമീപിച്ചു. ബഹുമാനപ്പെട്ട ഹൈക്കോടതിയെ കബളിപ്പിക്കുകയാണ്. എന്ത് പറഞ്ഞിട്ടാ? എന്നെ മുഖ്യമന്ത്രി ഒരാളയച്ചു ഭീഷണിപ്പെടുത്തി ഇടനിലക്കാരനായി. ഒരു ഷാജ് കിരൺ, ആരായി ഷാജ് കിരൺ? ജയ്ഹിന്ദ് റിപ്പോർട്ടർ അങ്ങ് കേൾക്കുന്നേ. ഞങ്ങൾ പറയുന്നത് അവരുടെ മുഴുവൻ സ്ക്രിപ്റ്റും ബി ജെ പി പണം കൊടുത്ത് ജയിപ്പിക്കുന്നതാണ്. അതാണ് ഞങ്ങൾ പി സി ജോർജും നിങ്ങൾ നമ്മളെ ബന്ധത. പി സി ജോർജിന്റെ വാർത്താ സമ്മേളനം നടത്തി പറഞ്ഞതാ. ഞാൻ ഇപ്പോഴത്തെ കാര്യം പറയുന്നത് പി സി ജോർജ് ഇന്നലെ എന്നെ ഒരു ദിവസം ജയിലിൽ കിടത്തിയ പിണറായി വിജയ, നിന്നെ ഞാൻ 14 ദിവസമെങ്കിലും കിടത്തിക്കും എന്നാണ് ആര് പറഞ്ഞത്? പി സി ജോർജ് പറഞ്ഞത്. പി സി ജോർജിന്റെ വിടുവായതൊക്കെ ഞാൻ വിടുന്നു. അദ്ദേഹം ഒരു ചട്ടുക മാത്രമാണ് ഈ കേസിൽ. ഈ കേസിൽ ബി ജെ പി നേരിട്ട് ഇടപെടുകയാണ്. ഇവർ കൊണ്ടുപോകുന്നത് നേരിട്ട് കൊണ്ടുപോയിട്ട് ഇല്ലെങ്കിൽ നിങ്ങൾക്കതിൽ ബന്ധമില്ലെങ്കിൽ നിങ്ങൾ ശരിയായ നിലപാട് സ്വീകരിക്കണം. അപ്പോൾ ബി ജെ പി ഞാനിവിടെ പ്രതിപാദിക്കുന്നതിനെ കുറിച്ചാ ഞാനീ പ്രതിപാദിക്കുന്നത് ഒറ്റ ദിവസം കൊണ്ട് തട്ടിക്കൊണ്ട്
അതിന് പിന്നിലുള്ള ആളുകളെ തട്ടിക്കൊണ്ടുപോയി മൊഴിയെടുക്കുന്നു, ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ എന്തുകൊണ്ട് സംഭവിക്കുന്നു? ഒരു നിമിഷം കേൾക്ക്, നാടകം നടത്തിയിട്ട് അതിലെ മുഖ്യമന്ത്രിയാക്കാം. അപ്പോ ഇത് കേട്ടെ, ഞാൻ കേരളത്തിൽ നിങ്ങൾ കൂടി പോയി വട്ടപൂജ്യം, അതാണ് മനസ്സിലായല്ലേ? പോപ്പുലർ ഫ്രണ്ട് സ്വർണത്തിന്റെ കാര്യം ഇവരുടെ നേതാവ് കുഴലിനകത്ത് 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 പുറത്തിറക്കാൻ പറ്റുന്നില്ല. നിങ്ങൾ ബിരിയാണി ചെമ്പിനകത്ത് ബീഫും കുരുമുളകും ഇട്ട് വെച്ച ബിരിയാണി, ബീഫും കുരുമുളകും ഇട്ട് വെച്ച നല്ല ബിരിയാണി കേൾക്കുന്നേ, നമുക്ക് കഴിക്കാം, നമുക്ക് കഴിക്കാം, നിങ്ങൾ വരൂ, നമുക്കിരുന്ന് കഴിക്കാം, നമുക്കിരുന്ന് കഴിക്കാം. നിങ്ങൾ കേൾക്കുന്നേ, അത് ഭക്ഷണമല്ല, നമുക്ക് കഴിക്കാം. നിങ്ങൾ വന്നാൽ ബിരിയാണി ചെമ്പിൽ വെച്ചിട്ടോ ദമ്മിൽ വെച്ചിട്ടോ ഇനി കുടിയിലിറക്കി വെച്ചിട്ടോ ഒക്കെ നമുക്ക് കഴിക്കാം. ഞങ്ങളുടെ പ്രശ്നം എന്താ? ഞങ്ങൾ ഉന്നയിക്കുന്ന പ്രശ്നം നിങ്ങൾ ഇതൊന്നും അല്ലല്ലോ. നിങ്ങൾ ഇവരല്ലേ രാജ്യം ഭരിക്കുന്ന പാർട്ടി, ആ പാർട്ടി എന്തിനാണ് ഈ വൃത്തികെട്ട പണിയെടുക്കുന്നത്? ഞാൻ ഉദ്ദേശിക്കുന്നത് അങ്ങ് കേൾക്കുന്നത്, ഞാൻ സംസാരിച്ചോട്ടെ. അല്ല, ഈ വൃത്തികെട്ട പണി എന്ന് പറയുമ്പോൾ സ്വപ്നം ഇപ്പോൾ കൊണ്ടുവന്നു എന്നുള്ളതാണ്. അതല്ല, അങ്ങ് കേൾക്ക്, അങ്ങ് കേൾക്ക്, ഞാൻ എന്റെ അവസരമാണോ അദ്ദേഹത്തിന്റെ ഇടയ്ക്ക് ചില തടപെടും, ഇങ്ങനെ തുടർച്ചയായ ബഹളായ പിന്നെ ഇനി പറയും. ഇവിടെ വരുന്ന പ്രശ്നം എന്താ? ഇത് ഇവർ ഈ പറയുന്ന എന്തിനാ വൃത്തിയിട്ട് പണിയെടുക്കുന്നത്? ഇവര് രാഷ്ട്രീയമായി കേരളത്തിൽ കീഴടക്കാൻ ബി ജെ പി കഴിയുന്നില്ല. അതേസമയം എന്ത് ചെയ്യുന്നു? കേരളത്തിൽ ഒരു വശത്ത് വർഗീയത, അത് ഇവിടുത്തെ വിഷയമല്ല. ഈ വിഷയത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ അധികാര ഏജൻസികളെ ഉപയോഗിച്ചുകൊണ്ട് തെറ്റായ പ്രവണത നടത്തുന്നു. നിങ്ങൾ നേരിട്ട് വന്ന് കളിക്ക്, ഫൗൾ പ്ലേ എന്തിനാണ്? നിങ്ങൾക്ക് നേരിട്ട് വന്ന് കളിച്ച് കേരളത്തെ നിങ്ങൾക്ക് പരാജയപ്പെടുത്താനാകില്ല എന്ന് ഉറപ്പ് വന്നപ്പോൾ കേരളത്തിൽ ജനങ്ങൾ തിരഞ്ഞെടുത്തൊരു ഗവൺമെന്റിനെ അസ്ഥിരപ്പെടുത്തുന്നതിന് വേണ്ടി തെറ്റായ വഴിയിലൂടെ ഗൂഢാലോചന നടത്തിയാൽ അത് കണ്ടുകൊണ്ട് കേരളം ഇരിക്കുമെന്നോ കേരളത്തിൽ ഗവൺമെന്റ് ഇരിക്കുമെന്നോ നിങ്ങൾ തിരഞ്ഞെടുത്തേക്കരുത്. അതാണ് ഇന്നലെ FIR ഇട്ടത്, സർക്കാരിന്റെ ജോലി ചെയ്ത്. പിന്നെ ഞങ്ങൾ DYFIയോ ഈ നാട്ടിലെ പാർട്ടിയോ കാഴ്ചക്കാരായി മാറി നിൽക്കുമെന്നും ഏജൻസികൾ അന്വേഷണം നടത്തുമ്പോൾ ഈ ഏജൻസികൾ ഇടപെട്ട രീതി തെറ്റാണെന്ന് പറഞ്ഞുകൊണ്ട് അതിനൊരു അന്വേഷണ കമ്മീഷനെ വെക്കുക, അതൊക്കെ കേരളത്തിൽ അതിന്റെയൊക്കെ ആവശ്യം എന്താണ് പറയാം? അത് മനസ്സിലായില്ലല്ലേ. അതിന്റെ ആ കേസിന്റെ നാൾവഴി ഒന്ന് പരിശോധിച്ചാൽ മതി. അത് ഞങ്ങളൊരു കമ്മീഷനെ വെച്ചു, കമ്മീഷനെ വെച്ചപ്പോൾ ഇഡി പോയി ഇങ്ങനെ കമ്മീഷനെ അന്വേഷിക്കാൻ അവസരമില്ല, അല്ലെങ്കിൽ പറ്റില്ല, ക്രൈംബ്രാഞ്ചിന് അന്വേഷിക്കാൻ പറ്റില്ല, കമ്മീഷൻ എടുക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞ് പോയി. പോയപ്പോഴും എന്ത് ചെയ്തു? ഹൈക്കോടതി ക്രൈംബ്രാഞ്ച് അന്വേഷിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ് പോകുന്നു. അപ്പോൾ പറഞ്ഞു ശരിയാണ്, ഹൈക്കോടതി പറഞ്ഞു ക്രൈംബ്രാഞ്ച് അന്വേഷിക്കാൻ സാധിക്കില്ല എന്ന് ഹൈക്കോടതി തീരുമാനിക്കുന്നു. എന്നിട്ട് പറഞ്ഞു കോടതി അന്വേഷിക്കട്ടെ എന്ന് പറയുന്നു. കോടതി അന്വേഷണം ആരംഭിക്കുന്നു. മഞ്ജുഷ് മനസ്സിലാക്കണം, കോടതി ആ ഗൂഢാലോചന അന്വേഷിക്കുകയും അതിൻ്റെ ഒരു ഭാഗത്തിൻ്റെ മൊഴിയെടുക്കുകയും ചെയ്തു. ആ ഘട്ടമെത്തിയപ്പോൾ ED വീണ്ടും കോടതിയെ സമീപിച്ചു, കോടതിയും അന്വേഷിക്കാൻ പാടില്ല. ED എന്തിനു പേടിക്കണം? കോടതിയല്ലേ അന്വേഷിക്കുന്നത്. ക്രൈംബ്രാഞ്ച് വേണ്ടെന്ന് പറഞ്ഞു, ക്രൈംബ്രാഞ്ച് മാറി കളമൊഴിഞ്ഞു. കോടതി അന്വേഷിക്കുമ്പോൾ ആ കോടതിയുടെ അന്വേഷണവും പാടില്ല എന്ന് പറഞ്ഞു പോകണമെങ്കിൽ എന്തോ പേടിക്കാനല്ലേ? ആരടുത്ത് പോയി? ED ഇപ്പോൾ സുപ്രീം കോടതിയിലാണ്. അതും ഒരു കോടതി മുമ്പല്ലേ പോയത്? അതും ഒരു കോടതി മുമ്പല്ലേ? അന്വേഷണ ഏജൻസികളെ തടസ്സപ്പെടുത്താൻ ഇവിടെ ശ്രമമുണ്ടായിട്ടുണ്ട്. ഞങ്ങൾ നടത്തിയ ഏത് അന്വേഷണത്തിന്റെ തടസ്സം കാരണമാണ് മുഖ്യമന്ത്രിക്കെതിരെ ഇപ്പൊ പറഞ്ഞ കളവ്? ഞാൻ നേരത്തെ പറഞ്ഞിട്ടും ഇവർ അന്വേഷിച്ചിട്ട് ഒരു തരിവും കിട്ടാതിരുന്നത് എങ്ങനെ തടസ്സപ്പെടുത്തിയിട്ടുണ്ട്? എങ്ങനെ? ഇവിടെ ഇപ്പൊ പ്രശ്നം എന്താ? NIA കുറ്റപത്രം കൊടുത്തു, ED കുറ്റപത്രം കൊടുത്തു, CBI ഇതുമായി ബന്ധപ്പെട്ട കേസിന്റെ അന്വേഷിച്ചു. കേൾക്കൂ സർ, അന്വേഷിച്ചുകൂടെയോ? താങ്കൾ തെറ്റായ വസ്തുവർമ്മ എനിക്ക് ഇടപെടേ, സമയം കഴിയാതെ പോയില്ലേ? നിങ്ങൾ അങ്ങനെ കയറി ഇടപെടരുത്, ഞാൻ വഴങ്ങി തരാം. നിങ്ങളുടെ അവസരം ഉപയോഗിച്ച രണ്ട് പേരല്ലേ, വേറൊരു ചർച്ചയായിട്ടാണ് ഞാൻ വല്ല ഫ്രണ്ട്ഷിപ്പായിട്ട് കാണുന്നത്, ഫ്രണ്ട്ലി ആയിട്ട് കാണുന്നത്, നമ്മൾ ഏറ്റുമുട്ടലുള്ള കാര്യമല്ല. വസ്തുത മനസ്സിലാക്കൂ, നിങ്ങൾ വസ്തുത പറ. ഇവിടെ ഏത് അന്വേഷണത്തിലാണ് ഞങ്ങൾ തടസ്സുന്നത്? ഇതെല്ലാം കുറ്റപത്രം കൊടുത്തല്ലോ, ഇതെല്ലാം കുറ്റപത്രം കൊടുത്തു. ഈ കുറ്റപത്രം കൊടുത്ത ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ ഇൻപുട്ട് കിട്ടാതിരുന്നില്ല. ബിരിയാണി ചെമ്പിന്റെ ഇൻപുട്ടും ഈ പറഞ്ഞ മറ്റേ എന്താ കറൻസിയുടെ ഇൻപുട്ടും അന്ന് കൊടുത്തിരുന്നതാണ്. അങ്ങ് കേൾക്കൂ, കറൻസിയുടെ ഇൻപുട്ട് കിട്ടിയിട്ട് അല്ലെ സ്വപ്ന കൊടുത്തിരുന്നതാണ്? ഇതിന്റെ തെളിവുകൾ കൊടുത്തു. അത് അന്വേഷിക്കേണ്ടാരാ? അതെന്തുകൊണ്ട് അന്വേഷണ ഏജൻസികൾ എന്ത് ചെയ്തില്ല? എന്നിട്ട് അതെല്ലാം കഴിഞ്ഞു. അങ്ങ് മനസ്സിലാക്കേണ്ടത് എന്തെങ്കിലും ഒരു ചെറിയ സൗജന്യമെങ്കിലും ഈ ഗവൺമെന്റിനോട് ഒരു കാണിക്കുമായിരുന്നോ?
ഒന്നും ചെയ്യില്ലല്ലോ. അപ്പൊ എന്നിട്ട് പോലും അവർക്കൊന്നും കിട്ടിയില്ല, ബിരിയാണി ചെമ്പലും ഒന്നും കിട്ടിയില്ല. അതിനുശേഷം പിന്നെന്തൊക്കെയാ പറഞ്ഞേ, നമ്മുടെ ഈ ഖുറാൻ എല്ലാം ഖുറാൻ ഈത്തപ്പഴം, ഈത്തപ്പഴം അവിടെയാണ് യു ഡി എഫ് ലീഡ് ചെയ്യുന്നത്. എന്ത് ലീഡ് ചെയ്യുന്നു? യു ഡി എഫ് ഞാൻ ചോദിക്കട്ടെ, യു ഡി എഫും ബി ജെ പി തമ്മിലുള്ള ബന്ധം ഒരൊറ്റ കാര്യത്തിൽ വ്യക്തമല്ലേ? ഈ നിമിഷം വരെ ഇപ്പോഴ് ഇദ്ദേഹത്തോടൊരു ചോദ്യം ചോദിച്ചാൽ അദ്ദേഹം കുഴപ്പത്തിലാവും. കാരണം ഇദ്ദേഹം സത്യം പറഞ്ഞാലും വി മുരളീധരൻ അപ്പൊ ഗ്രൂപ്പിൽ നിന്ന് കിട്ടും. എന്താ കാര്യം പറഞ്ഞു? എന്താ കാര്യം? ഈ ഡിപ്ലോമാറ്റിക് ബാഗേജാണോ അല്ലേന്ന് ചോദിച്ചേ, സാധനം കൊഴിഞ്ഞു. ഇപ്പോഴും അതിൽ ഉറപ്പായിട്ടില്ല ആർക്ക്? വി മുരളീധരൻ. അദ്ദേഹത്തിന് പെട്രോളിന്റെ പ്രൈസുമായി ബന്ധപ്പെട്ട അവ്യക്തത പോലെ ഇതിലും ഒരു അവ്യക്തത ഉണ്ട്. ഇപ്പോഴും ഒന്നും തിരിഞ്ഞിട്ടില്ല. അത് മാത്രമല്ല, ഒന്നും തിരിഞ്ഞിട്ടില്ല. അല്ലല്ല, ഇപ്പോഴും പറയുന്നത് ഇപ്പോൾ രാജേഷ് പറഞ്ഞപ്പോഴാണ് ഞാൻ അറിഞ്ഞത്. ഒരു കേസുമായി ബന്ധപ്പെട്ട് അവിടെ ഈ കൊടുത്തുവിട്ടയാൾ ഫൈസൽ ഫരീദ് എന്നല്ലേ പറയുന്നത്, അവിടെ കേസിൽ പെട്ടുകിടക്കുന്നത് കൊണ്ടാണ് ഇങ്ങനെയെന്ന്. ഞാൻ വി മുരളീധരനോട് ഒരു രണ്ടു മാസം മുമ്പ് ചോദിച്ചപ്പോൾ അതിന്റെ നടപടിക്രമങ്ങൾ പൂർത്തിയായി വരികയാണ്, നയതന്ത്ര ഇടപെടൽ നടത്തി വരികയാണ്. അതിൽ മഞ്ജുഷ, രണ്ട് രാജ്യങ്ങൾ നടക്കുന്ന ഒരു കേസിന്റെ നടപടിക്രമം എന്ന് പൂർത്തിയാവും താങ്കൾ ചോദിച്ചാൽ എനിക്കതിൽ പറയാനുള്ള അധികാരികതൊന്നുമില്ല. പക്ഷേ ഇത്തരത്തിലൊരു സാങ്കേതിക പ്രശ്നം സൃഷ്ടിച്ചത്, ബോധപൂർവ്വം സൃഷ്ടിച്ചത് കൊണ്ടാണ് അദ്ദേഹത്തെ ഇവിടെ കൊണ്ടുവരാൻ സാധിച്ചത് എന്നുള്ള വസ്തുതയാണ്. ആ വസ്തുത എനിക്കറിയാം. അതാണ് വി മുരളീധരൻ പറഞ്ഞത്. അതിന്റെ നടപടിക്രമങ്ങൾ പുരോഗമിച്ചുകൊണ്ടിരിക്കും. മന്ത്രി എന്നുള്ള നിലയ്ക്ക് അദ്ദേഹത്തിന് അത്രയും മാത്രമേ നിങ്ങളോട് പറയാൻ സാധിക്കുകയുള്ളൂ. ആ അന്വേഷണം പൂർത്തീകരിക്കുമ്പോഴേക്കും ഞങ്ങൾ തുടക്കത്തിലെ പറഞ്ഞ കാര്യങ്ങൾ മുഴുവൻ തന്നെ വസ്തുതയായിട്ട് വരും. ഇവിടെ റഹീം പറഞ്ഞു ഇ ഡിയുടെ അന്വേഷണത്തിനെതിരെ സുപ്രീംകോടതിയിലേ പോയത്, ആ ഹർജി നിലനിൽക്കില്ലെങ്കിൽ പോയപ്പോൾ തന്നെ സുപ്രീംകോടതി തിരിച്ചു കൊടുക്കില്ലേ? നിങ്ങളുടെ സംസ്ഥാന സർക്കാരിന്റെ എല്ലാ, ഞാൻ പറയട്ടെ, ആ കോടതിക്ക് മുകളിലാണല്ലോ സുപ്രീം കോടതി, ഈ അന്വേഷിക്കുന്ന കോടതിക്ക് മുകളിലാണല്ലോ സുപ്രീം കോടതി. കോടതി കോടതി പോലും അന്വേഷിക്കാൻ പാടില്ല എന്ന് സുപ്രീം കോടതിയിലെ ആ ജഡ്ജി ചോദിച്ചില്ലല്ലോ. ആ ജഡ്ജി ചോദിച്ചില്ലല്ലോ, റഹീമല്ലേ ചോദിക്കുന്നത്. ഒരു രാഷ്ട്രീയ നേതാവ് ജഡ്ജ് കോടതിയിലും ചോദിച്ചില്ലല്ലോ. ആ അന്വേഷണത്തിന് എതിരായിട്ട് അല്ലെങ്കിൽ ആ അന്വേഷണം മോഡിഫിക്കേഷൻ ആവശ്യപ്പെട്ടുകൊണ്ട് സുപ്രീം കോടതിയിൽ ചെല്ലുമ്പോൾ ആ ഹർജി നിലനിൽക്കുന്ന അല്ലെങ്കിൽ സുപ്രീം കോടതി ജഡ്ജി അപ്പോൾ തന്നെ ഹർജി തള്ളി, ആ ഹർജി തള്ളി, ഹർജി നിൽക്കില്ല. അപ്പൊ അങ്ങനെ ഒരു നിയമം അങ്ങനെ ഒരു നിയമം ഉണ്ടല്ലോ. എന്റെ ചോദ്യം എന്തിനു പോയി എന്നുള്ളത് ചോദിക്കേണ്ടത് സുപ്രീം കോടതി ജഡ്ജിയാണ്. താങ്കൾ ഗൂഢാലോചനയെ കുറിച്ച് അന്വേഷിക്കാനേ പാടില്ല, നിർബന്ധമുണ്ട്. അത് അന്വേഷണ ഉദ്യോഗസ്ഥ ആരും അന്വേഷിക്കാൻ പാടില്ല. ഏത് ഗൂഢാലോചന? ഏത് ഗൂഢാലോചന? ഈ ഗവൺമെന്റിനെതിരായ ഒരു ഗൂഢാലോചന നടന്നു. അതിന്റെ പശ്ചാത്തലത്തിൽ വ്യക്തപ്പെടുത്തി കൊടുത്തു. അതിന്റെ പശ്ചാത്തലത്തിൽ ഗവൺമെന്റ് അന്വേഷണം പ്രഖ്യാപിച്ചു, ഗൂഢാലോചന. ആ ഗൂഢാലോചന കേസിലാണ് ഇവര് പോയിട്ട് പറഞ്ഞു, ഇഡി പോയിട്ട് പറഞ്ഞു നിങ്ങൾക്ക് അന്വേഷിക്കാൻ പറ്റില്ല. അപ്പൊ പറഞ്ഞു നിങ്ങൾക്ക് അന്വേഷിക്കാൻ പറ്റില്ല, അവരുടെ വാദം അംഗീകരിച്ചു. അംഗീകരിച്ചിട്ട് കോടതി പറഞ്ഞു, കോടതി പറഞ്ഞു അന്ന് സ്വപ്ന പറഞ്ഞ കാര്യങ്ങളല്ല ഇപ്പോൾ സ്വപ്ന പറയുന്നത്. കാരണം അന്ന് മുഖ്യമന്ത്രിയെ വലിയ ദൈവമായിട്ടാണ് അവർ കണ്ടിരുന്നത്. അത് ഞങ്ങൾ സ്വപ്നം പറയണമെന്ന് ഞങ്ങളുടെ പറഞ്ഞു. ആ മൊഴിയിലാണ് നിങ്ങൾ മുന്നോട്ട് പോകുന്നത്. ഞങ്ങൾക്ക് ശരിയാണെന്ന് തോന്നുന്ന മൊഴിയിലൂടെ ഞങ്ങൾ മുന്നോട്ട് പോകും. നിങ്ങൾ സ്വപ്നം അന്ന് നിന്ന് മാറ്റി പറഞ്ഞ സ്വപ്നോട് ചോദിക്കണം. അല്ല, ഇപ്പോഴാണെങ്കിലും സരിതയുടെ കാര്യം പറയുമ്പോൾ ഇവരുടെയും അങ്ങനെ തന്നെയാണ്. അല്ല, ഇപ്പോൾ എന്ത് ചോദിച്ചതും കാര്യമില്ലെന്ന് അറിയാമോ? ഇപ്പൊ ഇവരെഴുതി കൊടുക്കുന്നതാണ് വരുന്നത്. ഈ എഴുതി കൊടുക്കുന്ന നേരെ എഴുതി കൊടുക്കണ്ടേ? ഈ കോട്ട പുഷ്പനാഥിന്റെ നിലവാരത്തിലെങ്കിലും ഒരു കഥ ഉണ്ടാക്കാം. നിലവാരം എന്ന് പറഞ്ഞാല് ഇത് കേട്ടാ തന്നെ അറിയാം, ഇത് ആകെ പൊട്ടിപ്പോകുന്ന ഒരു കേസ്. ഇന്ന് തന്നെ ഈ ഷാജ്കിരണോ അത് പറയുന്ന ഒരാളെ അയാള് ഭീഷണിപ്പെടുത്തിയിട്ടാണ് എന്ന് പറയേണ്ടത് എന്ത് വസ്തുതയാണുള്ളത്? ഈ സരിത്ര എന്തിനാണ് വിജിലൻസ് കൊണ്ടുപോയത് എനിക്കറിയില്ല. വിജിലൻസിനോട് ചോദിക്കേണ്ട കാര്യം. വിജിലൻസ് അന്വേഷണം, വിജിലൻസ് അന്വേഷിക്കുന്നുണ്ട്. ഇപ്പൊ സരിത്ത് എന്ന് പറയുന്നത് ഇപ്പോഴും കണ്ടില്ല, അടുത്തും കണ്ടിട്ടില്ല. ഏതാണ് വിജിലൻസ് അന്വേഷിക്കുന്നത്? നമ്മൾ ഈ സരിത്ത് ഇത്രയും നാളും പാലക്കാടില്ല. ഞാൻ സംസാരിക്കാം. അവിടെ ഇന്നലെ മാനേജർ നിങ്ങൾ ഉൾപ്പെടെയുള്ള ചാനലുകളോട് പറഞ്ഞെന്താ? ആ ഫ്ലാറ്റിന്റെ മാനേജർ. ഇവിടെ മാത്രമല്ല, നിരന്തരമായി പോലീസ് വരാറുണ്ട്. ഇവര് തന്നെ പറഞ്ഞിട്ടുണ്ട് ഞങ്ങളെതിരെ അന്വേഷണ ഉദ്യോഗസ്ഥർ വരാറുണ്ട്, സ്ഥിരമായി വരാറുണ്ട്. വിജിലൻസ് പോകാറുണ്ട്, എല്ലാവരും പോകാറുണ്ട്. അവിടെ ഏതാണ്ട് ഒരു ക്യാമ്പ് ഓഫീസ് പോലെയാണ്. ഇന്നലെ രാവിലെ നടന്ന ഒരു മണിക്കൂറത്തെ ചർച്ചകൾ മാത്രം പറയാം. ഇത്തരത്തിലുള്ള ഒരുപാട് വെളിപ്പെടുത്തൽ മുഖ്യമന്ത്രിക്ക് ഇതൊക്കെ വന്നിട്ടുണ്ട്. പക്ഷേ കഴിഞ്ഞ ദിവസം നടന്ന വെളിപ്പെടുത്തിയ ശേഷം മുഖ്യമന്ത്രി ഇന്നലെ ഏറ്റവും തിരക്ക് പിടിച്ച ഉന്നത പോലീസ് ഉദ്യോഗസ്ഥന്മാരുടെ മീറ്റിംഗിൽ മുഖ്യമന്ത്രി ചേർന്ന് ഇന്നലെയാണ്. ക്രമസമാന പാലന ചുമതലയുള്ളവർ, സീനിയർ ഓഫീസേഴ്സിന് എല്ലായിട്ടും മുഖ്യമന്ത്രി ബന്ധപ്പെട്ടു. ഡി ജി പി ഒരുപാട് സമയം മുഖ്യമന്ത്രിയായി ചെലവ്. അതിനുശേഷമാണ് സരിത്തിനെ അറസ്റ്റ് ചെയ്തത്. അപ്പോൾ ഇതുവരെയും നേരിട്ടിരുന്ന തരത്തിൽ നിന്നും ഇത് സ്വപ്നയ്ക്കെതിരെ കേസെടുത്തു. അതൊക്കെ പി സി ജോർജിന്റെ
ഞാൻ കംപ്ലീറ്റ് ചെയ്തോട്ടെ, ഞാൻ കംപ്ലീറ്റ് ചെയ്യട്ടെ. അതിനിടയ്ക്ക് ജലീലിന്റെ അടിക്കടിയുള്ള വാർത്താ സമ്മേളനം ഇവിടെയൊക്കെ തന്നെ ഇത്രയും ദിവസം അഭിമുഖീകരിച്ചിട്ടുള്ളതിൽ അപ്പുറം ഒരു പരിഭ്രാന്തി, ഒരു വിഭ്രമം മാർക്സിസ്റ്റ് പാർട്ടിയുടെ നേതൃത്വത്തിനുണ്ട്, മുഖ്യമന്ത്രിക്കുണ്ട്. ഇവിടെ ക്ലൈമാക്സിലേക്ക് എത്താൻ പോവുകയാണ്. പക്ഷേ ക്ലൈമാക്സ് ക്ലൈമാക്സ് എന്ന് പറയാൻ തുടങ്ങിയിട്ട് കുറെ കാലമായി എല്ലാ രണ്ടു കൂട്ടരും. രേവതി കിലുക്കൽ സിനിമയിൽ പോയി നിൽക്കുന്ന ഒരു സീനുണ്ട്, ജ്യോതി വരും ജ്യോതി വരും ജ്യോതി വരും, എന്നിട്ട് അവസാനം വരുന്നൊരു തിരിച്ചു വരവുണ്ട്, ജ്യോതിയും വന്നില്ല ഒന്നും വന്നില്ല എന്ന് പറഞ്ഞു. അതാണ് ഇപ്പൊ ബി ജെ പിയുടെ അവസ്ഥ. വലിയ കഷ്ടമാണ്, വലിയ കഷ്ടമാണ്. വിലക്കെടുത്ത് അവർക്ക് ശമ്പളവും കൊടുത്ത്, അവർക്ക് ഭക്ഷണവും കൊടുത്ത്, അവർക്ക് ഗാർഡനെയും കൊടുത്ത് അവരെ കൊണ്ട് ലക്ഷങ്ങളെ നടക്കാണ്, എന്നിട്ട് കൊണ്ട് എഴുതി പിടിപ്പിച്ച് അവരെ കൊണ്ട് വായിപ്പിക്കുകയാണ്. ഞാനിപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഞാനിപ്പോഴും ഉമ്മൻചാണ്ടിൽ പോയി നിൽക്കുകയാണ്. കാരണം ഇപ്പോൾ റഹീം പറഞ്ഞതെല്ലാം തിരിച്ച് അങ്ങോട്ട് തന്നെ കൊള്ളുകയാണ് എന്ന് എനിക്ക് തോന്നുന്നു കേട്ടോ. സംശയമല്ല, അത് പലരും വിശ്വസിക്കുന്ന ഒരു കാര്യമാണ്. കാരണം സ്വപ്നയെ കൊണ്ടു നടക്കുന്നു എന്ന് പറയുന്നു, ഇത് തന്നെയല്ലേ നിങ്ങളും പണ്ട് ചെയ്തത് എന്ന് തന്നെ. ഞങ്ങളാരെയും എവിടെയും കൊണ്ടു നടന്നിട്ടില്ല, ഞങ്ങളാരെയും എവിടെയും കൊണ്ടു നടന്നിട്ടില്ല. അത് തെറ്റായ പരാമർശമാണ്. ഞങ്ങൾ ഞങ്ങളുടെ രാഷ്ട്രീയ നിലപാടാണ് എടുത്തത്. ഞങ്ങൾ ഉയർന്നു വന്ന ഒരു പ്രശ്നത്തിൽ അന്വേഷണം ആവശ്യപ്പെട്ട സമരം ചെയ്തു, ഞങ്ങൾ ആവശ്യപ്പെട്ട് സമരം ചെയ്തു. നമ്പർ വൺ. നമ്പർ ടു, അത് അദ്ദേഹം തന്നെ അന്വേഷണത്തിന് ഉത്തരവിട്ടു. അദ്ദേഹം തന്നെ മുഖ്യമന്ത്രിയായിരിക്കുമ്പോൾ അവരുടെ മുമ്പിൽ പോയിരുന്നു. ഞാനത് പറഞ്ഞത് അതുകൊണ്ടല്ല, ഇപ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ എന്ത് അന്വേഷണം നടന്നിട്ട് എന്താണ് സംഭവിച്ചത് നിങ്ങൾ ചോദിക്കുന്നുണ്ട്. ഒരു തരിമ്പ് പോലും ഇല്ലല്ലോ തെളിവെന്ന്. അത് തന്നെയാണ് ഞാൻ പറഞ്ഞത്. ഉമ്മൻചാണ്ടിക്കെതിരെയും ഉമ്മൻചാണ്ടിക്കെതിരെ അന്വേഷിച്ചത് ഉമ്മൻചാണ്ടിയുടെ രാഷ്ട്രീയ എതിരാളികൾ നിയോഗിച്ച ഏജൻസി അല്ല, അങ്ങ് മനസ്സിലാക്കണം. രാഷ്ട്രീയ പ്രേരിതമായി ഒരാളെ കൊടുക്കണം എന്ന ഉദ്ദേശ ലക്ഷ്യത്തോടുകൂടി ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ പിന്നെ ഉമ്മൻചാണ്ടി വെച്ച കമ്മീഷനിലെ കൊണ്ടുവന്നത് അതല്ല, അങ്ങനെയല്ല. ആ കമ്മീഷൻ കമ്മീഷൻ ജുഡീഷ്യൽ കമ്മീഷൻ കേസ് എടുക്കണമെന്ന് ശുപാർശ ചെയ്തു. ശ്രീ ഉമ്മൻചാണ്ടിക്കെതിരെ മാത്രമല്ല, പല കാര്യങ്ങളും താങ്കളോട് യോജിക്കും. കാരണം ഇപ്പോൾ ഈ സ്വപ്നയുടെ ഇപ്പോഴത്തെ ഈ മൊഴിയൊക്കെ നേരത്തെ വന്നിട്ടുള്ളതാണ്, ഇതൊക്കെ ഞാൻ സമ്മതിക്കാം. പക്ഷെ ഉമ്മൻചാണ്ടിയുടെ കാര്യത്തിൽ സമ്മതിക്കാൻ എനിക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. ശരി, ഞാൻ എന്നാൽ നിർത്തുകയാണ്. നിങ്ങളുടെ സമയക്കുറവ് എനിക്കറിയാം. സീൻ ട്രയാങ്കിൾ അവസാനിക്കുകയാണ്.